നിലവിൽ ഫുട്ബോൾ ലോകത്തെ അതികായന്മാരാണ് ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും. കളിക്കളത്തിന്റെ സ്പന്ദനങ്ങളെ രണ്ട് പതിറ്റാണ്ടോളമായി തങ്ങളുടെ കാലിനു ചുറ്റും ബന്ധിച്ചു നിർത്തിയിരിക്കുന്ന ഇതിഹാസങ്ങൾ. ക്രിസ്റ്റ്യാനോ റയൽ മാഡ്രിഡിലും മെസ്സി ബാഴ്സലോണയിലും കളിച്ചിരുന്നപ്പോഴുള്ള വാശിയും വീറും ഇരുവരും പുതിയ തട്ടകങ്ങളിലേക്ക് ചേക്കേറിയ ശേഷം നഷ്ടമായെങ്കിലും ഇന്നും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരങ്ങൾ ഇവർ തന്നെയാണ്. ഇപ്പോഴിതാ കരിയറിലുടനീളം പരസ്പരം മത്സരമുയർത്തിയിരുന്ന രണ്ട് താരങ്ങളും ഒന്നിച്ച് ഒരു ക്ലബിൽ കളിക്കാനുള്ള സാധ്യത തെളിയുകയാണ്. പ്രീമിയർ ലീഗിൽ തപ്പിത്തടയുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ക്രിസ്റ്റ്യാനോ അസ്വസ്ഥനാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇടുപ്പിലെ പരിക്കിന്റെ പേരിൽ ഞായറാഴ്ച മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ ഡെർബി നഷ്ടമായ താരം സ്വന്തം നാടായ പോർച്ചുഗലിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ടീമിന്റെ മോശം പ്രകടനത്തിലും തന്റെ ഫോമിലും നിരാശനായ താരം ഈ സീസണൊടുവിൽ ക്ലബ്ബ് വിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനു പിന്നാലെ പോർച്ചുഗീസ് സൂപ്പർ താരം PSG ചേരാൻ ശക്തമായ സാധ്യതയുള്ളതായി ഫുട്ബോൾ ട്രാൻസ്ഫേഴ്സ് അവകാശപ്പെടുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടാൻ കഴിയാതെ വന്നാൽ ക്രിസ്റ്റ്യാനോ ക്ലബ് വിടുമെന്നാണ് ഫുട്ബോൾ ട്രാൻസ്ഫേഴ്സ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് വെളിപ്പെടുത്തുന്നത്. ലീഗിൽ 10 മത്സരങ്ങൾ കൂടി ശേഷിക്കെ അഞ്ചാം സ്ഥാനത്താണ് ചുവന്ന ചെകുത്താന്മാർ. ആദ്യ 4 സ്ഥാനങ്ങളിലുള്ളവർക്ക് മാത്രമേ ചാമ്പ്യൻസ് ലീഗിലേക്ക് പ്രവേശനമുണ്ടാകൂ. അതിനാൽ തന്നെ അത്ര എളുപ്പമല്ല അവർക്ക് കാര്യങ്ങൾ. തങ്ങളെക്കാൾ 3 മത്സരം കുറവ് കളിച്ച ആർസനലിനെയും 2 മത്സരങ്ങൾ കയ്യിലുള്ള ചെൽസിയെയും മറികടന്ന് മാത്രമേ അവർക്ക് ആദ്യ 4 ഇടം നേടാൻ കഴിയൂ. നിലവിൽ ക്ലബ്ബുകളുടെ ഫോം പരിഗണിക്കുമ്പോൾ അതേറെക്കുറെ അസാധ്യവുമാണ്. താൻ മുൻപ് കളിച്ചിട്ടുള്ള റയൽ മാഡ്രിഡ്, യുവന്റസ് ക്ലബ്ബുകളിലേക്ക് മടങ്ങുക നിലവിലെ സാഹചര്യത്തിൽ ക്രിസ്റ്റ്യാനോയ്ക്ക് എളുപ്പമല്ല. യുവതാരം കേലിയൻ എംബാപ്പയെ സ്വന്തം തട്ടകത്തിൽ എത്തിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന റയലിന് മുന്നിൽ ക്രിസ്റ്റ്യാനോ ഇപ്പോൾ ഒരു ഓപ്ഷനല്ല. യുവന്റെ താരത്തോട് അനുകൂലമായല്ല പ്രതികരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. താൻ കളി തുടങ്ങിയ സ്പോർട്ടിംഗ് ലിസ്ബണിൽ കരിയർ അവസാനിപ്പിക്കാനാണ് ആഗ്രഹമെന്ന് ക്രിസ്റ്റ്യാനോ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും പോർച്ചുഗീസ് ക്ലബ്ബിൽ ചേരാനുള്ള സമയമായിട്ടില്ലെന്നാണ് 37-കാരൻ കണക്കുകൂട്ടുന്നത്. കുറഞ്ഞത് 4 വർഷം കൂടിയെങ്കിലും പ്രൊഫഷണൽ ഫുട്ബോളിൽ താൻ ഉണ്ടാകുമെന്ന് ജനുവരിയിൽ ഒരഭിമുഖത്തിൽ ക്രിസ്റ്റ്യാനോ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഫ്രഞ്ച് ലീഗിലെ ഭീമന്മാരായ PSG ക്രിസ്റ്റ്യാനോ ചേരാനുള്ള സാധ്യത ശക്തമാകുന്നത്. ക്രിസ്റ്റ്യാനോ മെസ്സി സഖ്യത്തിന്റെ വിപണി മൂല്യം അറിയാവുന്ന PSG താരത്തെ ഇരുകൈയും നീട്ടി സ്വീകരിക്കും. ഈ സീസണൊടുവിൽ ക്ലബ് വിടാൻ സാധ്യതയുള്ള എംബാപ്പയ്ക്ക് പകരം ആക്രമണ നിരയിലാവും ക്രിസ്റ്റ്യാനോയുടെ സ്ഥാനം. ക്രിസ്റ്റ്യാനോ, നെയ്മർ, മെസ്സി എന്ന ആക്രമണത്രയം കളിക്കളത്തിൽ മാത്രമല്ല പുറത്തും ക്ലബിന് ഗുണം ചെയ്യും. ഈ സീസൺ അവസാനിക്കുമ്പോൾ മാഞ്ചസ്റ്ററുമായി 1 വർഷത്തെ കരാർ കൂടിയാണ് ക്രിസ്റ്റ്യാനോയ്ക്കുണ്ടാവുക. സീസണിൽ 230 കോടി രൂപ എന്ന ഭീമമായ തുകയാണ് താരം പ്രതിഫലം പറ്റുന്നത്. ടീമിൽ വലിയ അഴിച്ചുപണിക്കൊരുങ്ങുന്ന ഇംഗ്ലീഷ് ഭീമന്മാർ കരാറിന്റെ പാതിവഴിയിൽ ക്രിസ്റ്റ്യാനോയെ ക്ലബ് വിടാൻ അനുവദിക്കാനാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യത കൂടുതൽ. നിലവിലെ റിപ്പോർട്ടുകൾ ഫലിക്കുകയാണെങ്കിൽ ലോകമെങ്ങുമുള്ള ഫുട്ബോൾ ആരാധകരുടെ സ്വപ്ന സാഫല്യമായിരിക്കും ഇത്. മൈതാനത്തും പുരസ്കാരങ്ങളിലും ഇത്രയും കാലം പരസ്പരം മത്സരിച്ചിരുന്ന ഇതിഹാസങ്ങൾ ഒന്നിച്ചു ബൂട്ടുകെട്ടുമ്പോൾ ഫ്രഞ്ച് ലീഗിന് തന്നെയാവും പുതിയ മുഖവും കൈവരിക. കൂടുതൽ വാർത്തകൾ അറിയാൻ വണിക്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.